നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെ പിന്തുടച്ച് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിരോധന ഉത്തരവിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയതും അഭിമന്യു, സഞ്ജിത്, നന്ദു കൊലപാതകങ്ങളും പരാമർശത്തിലുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടേണ്ട സംഘടന തന്നെയാണ്. അഭിമന്യുവിന്റെ സഹോദരൻ എം പരിജിത് പറഞ്ഞു. നിരോധനം ഒരു വർഷം മുൻപാണെങ്കിൽ തനിക്ക് മകനെ നഷ്ടപ്പെടില്ലെന്നാണ് പാലക്കാട് കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ അമ്മ സുനിത പറഞ്ഞത്. PFI നിരോധനത്തിൽ സന്തോഷമാണെന്നായിരുന്നു വയലാറിൽ കൊല്ലപ്പെട്ട നന്ദുവിന്റെ അമ്മ രാജേശ്വരിയുടെ പ്രതികരണം. ഇത് വെറുമൊരു പാർട്ടിയാണ്. ഇത് വേറൊരു പാർട്ടിയായി പുനർജനിക്കാൻ ഇടയാക്കരുത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതു തന്നെയാണ്. പ്രതികളെ ശിക്ഷിക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവർ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ കേസെടുക്കുന്നത്? ശക്തമായ നടപടി വേണം, രാജേശ്വരി പറഞ്ഞു. നിരോധനത്തെക്കുറിച്ച് അഭിപ്രായം പറയില്ലെന്ന് കൈവെട്ടിയ കേസിൽ ഇരയായ പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. താൻ ഇരയാണെന്നും നിരോധനത്തെക്കുറിച്ച് രാഷ്ട്രീയക്കാർ അഭിപ്രായം പറയട്ടെ എന്നുമായിരുന്നു പ്രൊഫസർ പറഞ്ഞത്. 2010 ജൂലൈ 4 മൂവാറ്റുപുഴയിൽ നിർമ്മല കോളേജിനടുത്ത് വെച്ച് തൊടുപുഴ ന്യൂമർ കോളേജിലെ മലയാള പ്രൊഫസറായ TJ ജോസഫ് എന്ന ആളുടെ വലത് കൈപ്പത്തി മതനിന്ദ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ SDPI പ്രവർത്തകർ വെട്ടിമാറ്റുകയുണ്ടായി. അധ്യാപകർ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. താലിബാൻ മാതൃകയിലുള്ള ഒരു കോടതിയുടെ വിധിയെ തുടർന്നാണ് ഈ ആക്രമണമുണ്ടായതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ആക്രമണം ആസൂത്രണം ചെയ്ത കുഞ്ഞുണ്ണിക്കര, MK നാസർ, ആക്രമണ സംഘത്തെ നയിച്ച അസമന്യു സവാദ് എന്നിവരുമാണ് കേസിലെ മുഖ്യപ്രതികൾ. PFIയെ കുറച്ച് നേരത്തെ തന്നെ നിരോധിച്ചിരുന്നെങ്കിൽ നാളെ കുടുംബത്തിന്റെ നെടുത്തൂണാവേണ്ടവരെ നഷ്ടപ്പെടില്ലെന്നാണ് PFI ആക്രമണത്തിനിരയായ കുടുംബങ്ങൾ വ്യക്തമാക്കിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.